ഹലോ, ക്രിയേറ്റീവ് ലൈസ്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തും ഒക്കെ ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ തഴച്ചു വളരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കളയാം? അപ്പൊ ഇത് ചെത്തി കളയാനും പോവുകയല്ല, നമ്മളിപ്പോൾ ഒരു സൈഡിലും ചെത്തി അടുത്ത സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ആദ്യം മുതൽ പുല്ല് വളർന്നു വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് ദോഷകരമില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ നശിപ്പിച്ച് കളയാം എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ പറമ്പ് ഒരു വൃത്തിക്കും നീറ്റായിട്ട് ഒന്നും കിടക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അതൊരു അപകടമാണ്, ജന്തുക്കളുണ്ടോ, അതൊക്കെ ഭയങ്കര അപകടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നമുക്കത് നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യണം. അപ്പം നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ കളയാം, എങ്ങനെ നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്കത് കളയാമെന്ന് നോക്കാം. അതെ, ഞാൻ ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ട് പോകാൻ നിൽക്കുവാണ്. വീട്ടിലും നമ്മുടെ പരിസരത്തും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കാണാവേ. അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. വെറും രണ്ട് ദിവസമാണ്, ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസമായതുള്ള അപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ നിറച്ചും കാടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കരിഞ്ഞ് ഇപ്പം നമ്മുടെ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് 100% റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൊക്കെ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് പറമ്പ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പുറം നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു, ഇപ്പുറത്തത് എല്ലാ പുല്ലെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതേ കട്ടി കൂടിയ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെയും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മരുന്നടിച്ചപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ ഇതെല്ലാം നല്ല കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല വെയിലുള്ള സമയത്ത് വേണം ഇത് അടിക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പോകും. അതുപോലെ തന്നെ വാഴയുടെയൊക്കെ ചോട്ടിൽ നിന്നൊക്കെ കുറച്ച് വാങ്ങിച്ചടിക്കണം, അല്ലെങ്കിൽ ആ വാഴയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചോട്ടിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വേണം അതൊക്കെ മരുന്നൊക്കെ തളിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പറമ്പെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ കാടൊന്നും കയറി കിടക്കുന്നില്ല. ഇപ്പോഴാണിതും മരുന്നടിക്കാൻ പോകുന്നത്. അപ്പം നല്ലതായിട്ട് താത്ത് വേണം നമ്മൾ മരുന്നടിച്ച് കളയാനായിട്ട്. അപ്പോൾ അത് പൊക്കി പിടിച്ച് അടിച്ച് വെറുതെ സ്പ്രെഡ് ചെയ്ത് കളയാതെ നന്നായിട്ട് താഴ്ത്തി വേണം മരുന്നടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെയൊക്കെ മരുന്നടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരമൊന്നും ചിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിന് മുകളിൽ കൂടെ വന്ന് ഇങ്ങനെ വെതറി പോയാൽ മതി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് എന്താണെന്നൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറകെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് എല്ലാവരും കാണണം. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയും ഇത് ഉപയോഗിച്ചേക്കുന്നത് ഏത് തരത്തിലുള്ള കളനാശിനിയാണെന്നൊക്കെ നമ്മൾ പുറകെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നാച്ചുറലായിട്ട് ഒരു ഭവിഷ്യത്തും വരാത്ത രീതിയിലുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം, എന്നാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ കളനാശിനി അടിച്ചിട്ടില്ല, കുറച്ച് ഭാഗത്തൊക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് ചെത്തിയെടുക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് അത് മാത്രം വിട്ടിട്ട് ബാക്കിയൊക്കെയാണ് നമ്മൾ അടിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അറിയാമല്ലോ ഇതൊരു പോയിസണാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ സൈഡിൽ കൂടെയോ, അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമോ കിണറിൻ്റെ സൈഡിലോ ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇച്ചിരി അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ് 75 ml അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 150 ml നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 10 ലിറ്റർ വെള്ളത്തിന് ഇതിനകത്ത് 2 അടപ്പ് എന്ന് പറഞ്ഞാൽ 150 ml അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇത് ഉപയോഗിച്ചതിനൊക്കെ ശേഷം നന്നായിട്ട് കൈയൊക്കെ നല്ലതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കേണ്ടതാണ്.
നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ 10 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഗ്ലൈഫാറ്റ്. ടാറ്റയുടെ ഗ്ലൈഫാറ്റ് എന്ന് പറയുന്ന ഒരു കളനാശിനിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ തൂമ്പായം കൊണ്ട് ചെത്തിയാലോ കത്തിയും കൊണ്ട് ചെത്തിക്കളഞ്ഞാലോ ഒന്നും പോകാൻ പറ്റാത്ത കട്ടിയുള്ള തരം കാടുകളും അതുപോലെ പുല്ലുകളും അങ്ങനെ ഒത്തിരി കളകളൊക്കെ നമ്മുടെ പരിസരത്തുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്ന് കരിച്ചു കളയാൻ പറ്റുന്ന ഒരു കളനാശിനിയാണിത്. അപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും ഏതാ നല്ല കളനാശിനി. അപ്പോൾ ഇത് നല്ല കളനാശിനി പലതുണ്ടായിരിക്കും, പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വേറൊരു മാർഗ്ഗം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. വിനാഗിരിയും സോപ്പ് ലായനിയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കാണാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പ്രെയർ വേണം. ഔൺസ് ഗ്ലാസ്, അപ്പോൾ ഇതിനകത്ത് 10 ml ഉള്ളതാണ്. അപ്പോൾ ഈ ചെറിയൊരു അളവ് എടുക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടി മെഷർ കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് എടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു 10 ml ആണ് എടുക്കുന്നത്. 10 ml വിനാഗിരി ഇത് ഇതിനകത്തേക്ക്. ഇത് സോപ്പ് ലായനിയാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ 10 ml എടുക്കുക. ഇതിനുള്ളിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള 1 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെയൊക്കെ സ്പ്രേ കൊടുക്കാം. അപ്പോൾ നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുല്ലെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ മഴയും അങ്ങനെ വെയിൽ കുറവുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട. വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇത് ഫലപ്രദമാവും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ പുല്ലുകളും ചെറിയ കാടുകളൊക്കെ അങ്ങനെയുള്ളിടത്തൊക്കെ അടിക്കാം. അത് വലിയ ഒരുപാട് കട്ട കൂടിയ കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് അടിച്ചാൽ പെട്ടെന്ന് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പറഞ്ഞ മരുന്ന് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഇതിൽ വീടിൻ്റെ പരിസരത്തൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതാവുമ്പോൾ വലിയ ദോഷമൊന്നുമില്ല, നമുക്കങ്ങനെ സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബൈ ബൈ.